ഹായ്, അവ്യുക്താസിന്റെ കേരള മ്യൂറൽ പെയിന്റിംഗ് ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പീകോക്കിന്റെ ചിത്രമാണ് നമ്മൾ വരച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ റെഡ് കളർ യൂസ് ചെയ്ത് ഷെയ്ഡ് ചെയ്യുന്ന വരെ നമ്മൾ കണ്ടു. ആ വീഡിയോയിൽ ചിത്രത്തിന്റെ സ്കെച്ചിങ് തൊട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അതുകൂടി കാണുക. A3 സൈസ് ക്യാൻവാസിലാണ് ഞാൻ ഈ ചിത്രം വരച്ചിരിക്കുന്നത്. നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് A4 അല്ലെങ്കിൽ A2 ഒക്കെ ആക്കി ഈ ചിത്രത്തിനെ നമ്മൾക്ക് മോഡിഫൈ ചെയ്ത് വരയ്ക്കാം. ഇന്ന് നമ്മൾക്ക് ഈ ചിത്രത്തിൻ്റെ ബാക്കി പോർഷൻസായ ഗ്രീനിൻ്റെയും ബ്ലൂവിൻ്റെയും ഷെയ്ഡിങ് ചെയ്ത ശേഷം ബ്ലാക്ക് ഔട്ട്ലൈൻ ചെയ്ത് ചിത്രം നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് ചിത്രത്തിൻ്റെ ഷെയ്ഡിങ്ങിലേക്ക് പോകാം. കഴിഞ്ഞ വീഡിയോയിൽ റെഡിൻ്റെ ഷെയ്ഡിങ് വരെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. ഇന്ന് ബാക്കി ചെയ്യാം. ആദ്യം നമുക്ക് ഗ്രീനിൻ്റെ പോർഷൻസ് ഉള്ളിടത്തെല്ലാം യെല്ലോ വാഷിംഗ് അപ്ലൈ ചെയ്യണം. യെല്ലോ വാഷിങ്ങിനായിട്ട് ഞാൻ യെല്ലോ ഓക്കറും ലെമൺ യെല്ലോയും ഈക്വൽ എമൗണ്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ലപോലെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് യൂസ് ചെയ്ത് എവിടൊക്കെ ഗ്രീനിൻ്റെ ഷെയ്ഡിങ് വരുന്നുണ്ടോ അവിടെയെല്ലാം നമ്മൾ യെല്ലോ വാഷിങ് ആദ്യം അപ്ലൈ ചെയ്യണം. ചിത്രം ബ്രൈറ്റാക്കി ചെയ്യുന്നത് കൊണ്ടാണ് ലെമൺ യെല്ലോയും യെല്ലോ ഓക്കറിൻ്റെ കൂടെ ആഡ് ചെയ്തിരിക്കുന്നത്. സാധാരണ മ്യൂറൽ പെയിൻറ്റിങ്ങിൽ ലെമൺ യെല്ലോ ആഡ് ചെയ്യാറില്ല. യെല്ലോ ഓക്കർ മാത്രമാണ് ഗ്രീനിൻ്റെ ഷെയ്ഡിങ് വരുന്നിടത്തും അപ്ലൈ ചെയ്യുന്നത്. യെല്ലോ ഓക്കർ മാത്രമായി യൂസ് ചെയ്യുന്നെങ്കിൽ റെഡിൻ്റെ ഷെയ്ഡിങ് ചെയ്യുന്നതിന് മുൻപ് യെല്ലോ വാഷിങ് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഗ്രീനിൻ്റെ പോർഷനിലും യെല്ലോ വാഷിങ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ലെമൺ യെല്ലോ ആഡ് ചെയ്തത് കൊണ്ടാണ് റെഡിൻ്റെ ഷെയ്ഡിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത ശേഷം ഗ്രീനിൻ്റെ പോർഷനിൽ യെല്ലോ വാഷിങ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഉണങ്ങിയതിന് ശേഷം ഗ്രീനിൻ്റെ വാഷിംഗ് ചെയ്യണം. ഗ്രീനിൻ്റെ വാഷിംഗ് ചെയ്യാനായിട്ട് ഞാൻ സാഫ്റ്റ് ഗ്രീനാണ് എടുത്തിട്ടുള്ളത്. വളരെ കുറച്ച് പോർഷൻ സാഫ്റ്റ് ഗ്രീൻ എടുത്ത ശേഷം അതിലേക്ക് നല്ലപോലെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് യൂസ് ചെയ്ത് യെല്ലോ വാഷിംഗ് അപ്ലൈ ചെയ്തതിൻ്റെ മുകളിലേക്ക് ഗ്രീനിൻ്റെ വാഷിംഗ് അപ്ലൈ ചെയ്യുക. യെല്ലോ വാഷിംഗ് ഉണങ്ങിയതിന് ശേഷം മാത്രം ഗ്രീനിൻ്റെ വാഷിംഗ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ ഫസ്റ്റ് കോട്ട് യെല്ലോ വാഷിംഗ് അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ലൈറ്റ് ഷെയ്ഡിങ്ങാണ് വരുന്നതെങ്കിൽ നമ്മൾക്ക് സെക്കൻഡ് കോട്ടൂടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ സെക്കൻഡ് കോട്ടും അപ്ലൈ ചെയ്ത് അത് ഉണങ്ങിയതിന് ശേഷം മാത്രം ഗ്രീനിൻ്റെ വാഷിംഗ് അപ്ലൈ ചെയ്യുക. ഞാനിപ്പോൾ ഫസ്റ്റ് കോട്ട് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഒരുവിധം നല്ല കളർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്തിട്ടില്ല. ഗ്രീനിൻ്റെ വാഷിംഗ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം മാത്രം വാഷിംഗ് ചെയ്താൽ മതി. ഈ വാഷിംഗ് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഗ്രീനിൻ്റെ ഷെയ്ഡിങ് അപ്ലൈ ചെയ്യാം. ഇനി ഷെയ്ഡിങ്ങിനായിട്ടുള്ള ഗ്രീനിൻ്റെ മിക്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാൻ 1 ഡ്രോപ്പ് സാബ് ഗ്രീൻ എടുത്തു. ഇനി ഇതിലേക്ക് 1/4 പ്രഷ്യൻ ബ്ലൂ എടുക്കുകയാണ്. ഇതിലേക്ക് വളരെ കുറച്ച് യെല്ലോ ഓക്കറും ചേർത്ത് നല്ലപോലെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് യൂസ് ചെയ്ത് റെഡിൻ്റെ ഷെയ്ഡിങ് ചെയ്ത പോലെ തന്നെ ഗ്രീനിൻ്റെ പോർഷനിലും ഷെയ്ഡിങ് അപ്ലൈ ചെയ്യണം. ലേപന മെത്തേഡ് യൂസ് ചെയ്താണ് ഞാനിപ്പോൾ ഗ്രീനിൻ്റെ പോർഷൻസൊക്കെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്യാനായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രീനിൻ്റെ മിക്സ് യൂസ് ചെയ്ത് ബോർഡറിൽ കൂടി വരച്ചെടുക്കുക. അതിനുശേഷം ബ്രഷ് വെള്ളത്തിൽ മുക്കി ബ്രഷിലെ പെയിൻറ്റിൻ്റെ കണ്ടൻ്റ് എല്ലാം പോയ ശേഷം ഇപ്പോൾ ബോർഡറിൽ കൂടെ വരച്ചിരിക്കുന്ന ആ പോർഷൻ്റെ മിഡിൽ പോർഷൻ ലയിപ്പിച്ചെടുക്കുക. ഈ മെത്തേഡാണ് ലേപന മെത്തേഡ്. ഈ മെത്തേഡ് യൂസ് ചെയ്ത് ഗ്രീനിൻ്റെ പോർഷൻസൊക്കെ ഷെയ്ഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് പെയിൻറ്റ് ബ്രഷിൽ ആദ്യം എടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. മിഡിൽ പോർഷൻ വെള്ളം യൂസ് ചെയ്ത് ലയിപ്പിക്കുമ്പോഴാണെങ്കിലും ബ്രഷിൽ ഒരുപാട് വെള്ളം കാണാൻ പാടില്ല. ബ്രഷിൻ്റെ ടിപ്പിൽ വളരെ കുറച്ച് മാത്രമേ വെള്ളം കാണാൻ പാടുള്ളൂ. ബ്രഷ് വെള്ളത്തിൽ മുക്കിയ ശേഷം ടിഷ്യൂവിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ ബ്രഷിൻ്റെ ടിപ്പിലുള്ള എക്സ്ട്രാ ഉള്ള വെള്ളം റിമൂവ് ആയി കിട്ടും. അതിനുശേഷം ആ ടിപ്പ് യൂസ് ചെയ്ത് മിഡിൽ പോർഷൻ ലയിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ബ്രഷ് വെള്ളത്തിൽ മുക്കിയ ഉടനെ തന്നെ നമ്മൾ ലയിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ മിഡിൽ പോർഷനിലേക്കും ഗ്രീനിൻ്റെ കണ്ടൻറ്റ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മിഡിൽ പോർഷനിൽ യെല്ലോ ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കൊടുത്ത് വാഷിംഗ് ചെയ്തിരുന്ന ഗ്രീൻ നമ്മൾക്ക് കാണാൻ പറ്റാതെ വരും. ഷെയ്ഡിങ്ങിൻ്റെ ആ എഫക്റ്റും കാണത്തില്ല. അതുകൊണ്ട് എപ്പോഴും വെള്ളത്തിൻ്റെ കണ്ടൻറ്റും വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്യുക.
ലേപന മെത്തേഡ് യൂസ് ചെയ്ത് ഷെയ്ഡ് ചെയ്യാനായിട്ട് 000 ലോങ് ഹെയർ ബ്രഷോ ലൈനർ ബ്രഷോ നമ്മൾക്ക് യൂസ് ചെയ്യാം. വാഷിങ്ങിനായിട്ടുള്ള ബ്രഷിൻ്റെ സൈസ് എന്ന് പറയുന്നത് പിക്ചറിനെ അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാം. അതായത് ചെറിയ പോർഷൻസൊക്കെ വാഷ് ചെയ്യാനായിട്ട് സൈസ് കുറഞ്ഞ റൗണ്ട് ബ്രഷ് യൂസ് ചെയ്യാം. സൈസ് 4 സൈസ് 6 റൗണ്ട് ബ്രഷൊക്കെ യൂസ് ചെയ്യാം. വലിയ പോർഷൻസൊക്കെ വാഷ് ചെയ്യാനായിട്ട് വലിയ സൈസുള്ള റൗണ്ട് ബ്രഷും യൂസ് ചെയ്യാം. ഇനി ഏരിയ കൂടുതലുള്ള പോർഷൻസൊക്കെ വാഷ് ചെയ്യാനായിട്ട് അതായത് ബാക്ക്ഗ്രൗണ്ട് പോലത്തെ പോർഷൻസൊക്കെ വാഷ് ചെയ്യാനായിട്ട് ഫ്ലാറ്റ് ബ്രഷും നമ്മൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി കളർ മിക്സിങ്ങിനായിട്ട് എപ്പോഴും പഴയ ബ്രഷ് മാത്രം യൂസ് ചെയ്തെടുക്കുക. ഒരിക്കലും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലൈനർ ബ്രഷോ അല്ലെങ്കിൽ സൈസ് 0 റൗണ്ട് ബ്രഷോ ഒക്കെ യൂസ് ചെയ്ത് മിക്സ് ചെയ്ത് എടുക്കാതിരിക്കുക. അങ്ങനെ മിക്സ് ചെയ്യുകയാണെങ്കിൽ ബ്രഷിൻ്റെ ബ്രിസിൽസ് ഒക്കെ പെട്ടെന്ന് സ്പോയിലായി പോവും. ഇതേപോലെ ഗ്രീനിൻ്റെ ഷെയ്ഡിങ് വരുന്ന എല്ലാ പോർഷനിലും ലേപന മെത്തേഡ് യൂസ് ചെയ്ത് ഷെയ്ഡ് ചെയ്തെടുക്കുക. ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്ത് അത് ഉണങ്ങിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് സെക്കൻഡ് കോട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് കോട്ടിൻ്റെ കളറിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് തീരുമാനിക്കാം. ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഡാർക്കർ ഷെയ്ഡിങ്ങാണ് വരുന്നെങ്കിൽ സെക്കൻഡ് കോട്ട് ആവശ്യമില്ല. ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ലൈറ്റ് ഷെയ്ഡിങ്ങാണ് വരുന്നെങ്കിൽ സെയിം ലേപന മെത്തേഡ് യൂസ് ചെയ്ത് ഷെയ്ഡ് ചെയ്തെടുക്കാം. പക്ഷേ ഫസ്റ്റ് കോട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രം സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യുക. ഞാനിപ്പോൾ ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്തപ്പോൾ ലൈറ്റ് ഷെയ്ഡിങ്ങാണ് വന്നത്, അതുകൊണ്ട് ഞാൻ സെക്കൻഡ് കോട്ടും അപ്ലൈ ചെയ്യുകയാണ്. ഗ്രീനിൻ്റെ പോർഷൻസ് എല്ലാം ഷെയ്ഡ് ചെയ്ത ശേഷം ബ്ലൂവിൻ്റെ ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുൻപ് ബ്ലൂവിൻ്റെ വാഷിംഗ് ആണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാൻ പ്രഷ്യൻ ബ്ലൂ ബ്രഷിൻ്റെ ടിപ്പിൽ വളരെ കുറച്ചെടുത്തു. ഇതിലേക്ക് നല്ലപോലെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് യൂസ് ചെയ്ത് ബ്ലൂവിൻ്റെ ഷെയ്ഡിങ് വരുന്നിടത്തെല്ലാം ഒരു പ്രാവശ്യം വാഷിംഗ് അപ്ലൈ ചെയ്യണം. മ്യൂറൽ പെയിൻറ്റിങ്ങിൽ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട കളറാണ് ബ്ലൂ കളർ. ഷെയ്ഡിങ് ചെയ്യുമ്പോഴും ഇത് വേഗം ഡാർക്കർ ടോണിലേക്ക് മാറും. അതുകൊണ്ട് ആദ്യമേ വാഷിംഗ് ചെയ്യുമ്പോൾ വളരെ ലൈറ്റായിട്ട് മാത്രം വാഷ് ചെയ്തെടുക്കുക. വാഷിംഗ് ചെയ്യുമ്പോൾ ഒരുപാട് ഡാർക്കാക്കി വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഷെയ്ഡ് ചെയ്ത് എടുക്കുമ്പോൾ ആ ഷെയ്ഡിങ്ങിൻ്റെ എഫക്റ്റ് ചിത്രത്തിലേക്ക് കൊണ്ടുവരാൻ വളരെ പ്രയാസമായിരിക്കും. ഷെയ്ഡിങ് ചെയ്യുമ്പോൾ കൂടുതൽ കൂടുതൽ ചിത്രം ഡാർക്കായി മാറുകയുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ലൈറ്റായിട്ട് മാത്രം വാഷ് ചെയ്തെടുക്കുക. വാഷിങ്ങിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ബ്ലൂ കളറിലേക്ക് മറ്റ് കളർ മിക്സിങ്ങിന് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിൽ കൂടുതൽ വെള്ളം ചേർത്ത് വേണം മിക്സ് ചെയ്തെടുക്കാൻ. അതുപോലെ വളരെ കുറച്ച് മാത്രമേ പ്രഷ്യൻ ബ്ലൂ എടുക്കാനും പാടുള്ളൂ. ഇതുപോലെ ബ്ലൂവിൻ്റെ ഷെയ്ഡിങ് വരുന്നിടത്തെല്ലാം വാഷിംഗ് അപ്ലൈ ചെയ്യുക. അത് ഉണങ്ങിയതിന് ശേഷം ബ്ലൂവിൻ്റെ ഷെയ്ഡിങ് അപ്ലൈ ചെയ്യാം. അതിനായിട്ട് ബ്ലൂ എങ്ങനെ മിക്സ് ചെയ്യുന്ന നോക്കാം. ഞാനിപ്പോൾ ചിത്രം ബ്രൈറ്റാക്കി ചെയ്യുന്നത് കൊണ്ട് മാത്രം പ്രഷ്യൻ ബ്ലൂവും വെറുഡിയൻ ഗ്രീനുമാണ് എടുക്കുന്നത്. പ്രഷ്യൻ ബ്ലൂ എടുക്കുന്നതിൻ്റെ 1/4 മാത്രമേ വെറുഡിയൻ ഗ്രീൻ ഞാൻ എടുക്കുന്നുള്ളൂ. ഈ രണ്ടും കൂടെ നല്ലപോലെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. സാധാരണ മ്യൂറൽ പെയിൻറ്റിങ്ങിൽ സാപ്പ് ഗ്രീൻ ആണ് വിറിഡിയൻ ഗ്രീനിന് പകരം യൂസ് ചെയ്യുന്നത്. ബ്രൈറ്റാക്കി ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ വിറിഡിയൻ ഗ്രീൻ എടുത്തിരിക്കുന്നത്. ഈ മിക്സ് യൂസ് ചെയ്ത് നേരത്തെ നമ്മൾ ഗ്രീനിൻ്റെ ഷെയ്ഡിങ് ചെയ്ത പോലെ തന്നെ ലേപനം മെത്തേഡ് യൂസ് ചെയ്ത് ബ്ലൂവിൻ്റെ പോർഷൻസ് എല്ലാം ഷെയ്ഡ് ചെയ്തെടുക്കുക. ലേപനം മെത്തേഡ് യൂസ് ചെയ്ത് ഷെയ്ഡ് ചെയ്യുമ്പോൾ നേരത്തെ വാഷിംഗ് ചെയ്തിരുന്ന ബ്ലൂവ് മിഡിൽ പോർഷനിൽ കാണുന്ന രീതിയിൽ വേണം മിഡിൽ പോർഷൻ നമ്മൾ വെള്ളം യൂസ് ചെയ്ത് ലയിപ്പിച്ചെടുക്കാനായിട്ട്. ഒരിക്കലും മിഡിൽ പോർഷൻ കവർ ചെയ്യുന്ന രീതിയിൽ ബ്ലൂ
ഷെയ്ഡ് ചെയ്ത് കൊടുക്കരുത്. ഇതുപോലെ പീകോക്കിൻ്റെ ഫെതേഴ്സ് വരുന്ന പോർഷൻസ് എല്ലാം ലേപനം മെത്തേഡ് യൂസ് ചെയ്ത് ഷെയ്ഡ് ചെയ്തെടുക്കുക. ഫസ്റ്റ് കോട്ട് ഉണങ്ങിയതിന് ശേഷം കളർ കുറവാണെങ്കിൽ നമ്മൾക്ക് സെക്കൻഡ് കോട്ട് കൂടെ അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ഫസ്റ്റ് കോട്ട് അപ്ലൈ ചെയ്തപ്പോൾ ലൈറ്റ് ഷെയ്ഡിങ്ങാണ് വന്നത്, അതുകൊണ്ട് സെക്കൻഡ് കോട്ടും അപ്ലൈ ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്ത ശേഷം പീകോക്കിൻ്റെ ബോഡി വരുന്ന പോർഷൻസിൽ നമ്മൾക്ക് ബിന്ദുജം മെത്തേഡ് യൂസ് ചെയ്താണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. സെയിം മിക്സ് തന്നെയാണ് നമ്മൾ ബിന്ദുജ മെത്തേഡ് യൂസ് ചെയ്ത് ഷെയ്ഡ് ചെയ്യാനും യൂസ് ചെയ്യുന്നത്. ചിത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തത് ബിന്ദുജ മെത്തേഡ് യൂസ് ചെയ്താണ്. ഈ സെയിം മെത്തേഡിൽ പീകോക്കിൻ്റെ ബോഡിയും ഷെയ്ഡ് ചെയ്തെടുക്കുക. ചെറിയ ചെറിയ ഡോട്ടുകൾ അടുപ്പിച്ചടുപ്പിച്ചിടുന്ന മെത്തേഡാണ് ബിന്ദുജ മെത്തേഡ്. ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ബോർഡറിനോട് ചേർന്ന് വരുന്ന പോർഷൻ ഡാർക്കർ ഷെയ്ഡിങ്ങും മിഡിൽ പോർഷനിലേക്ക് ലൈറ്റ് ഷെയ്ഡിങ്ങും വരുന്ന രീതിയിൽ വേണം ഷെയ്ഡിങ് കൊടുക്കാനായിട്ട്. അങ്ങനെ ബോർഡറിനോട് ചേർന്ന് വരുന്ന പോർഷനിൽ ഡാർക്കർ ഷെയ്ഡിങ് കിട്ടാനായിട്ട് ബ്രഷിൽ പെയിൻറ് ലോഡ് ചെയ്ത ഉടനെ തന്നെ ബോർഡർ പോർഷനിൽ ഡോട്ടുകൾ ഇടാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം ബ്രഷിലെ പെയിൻറ്റിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞ ശേഷം മാത്രം മിഡിൽ പോർഷനിലേക്ക് ഡോട്ടുകൾ ഇടുക. ഒരിക്കലും ബ്രഷിൽ പെയിൻറ് ലോഡ് ചെയ്ത ഉടനെ തന്നെ മിഡിൽ പോർഷൻ ഷെയ്ഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡോട്ടുകൾ ഇടാനായിട്ട് യൂസ് ചെയ്യരുത്. അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ മിഡിൽ പോർഷനിലേക്ക് ഡാർക്കർ ഷെയ്ഡിങ് വരും. മിഡിൽ പോർഷൻ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് നമ്മൾക്ക് ലൈറ്റ് ഷെയ്ഡിങ് കൊണ്ടുവരാൻ വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് എപ്പോഴും പെയിൻറ് ലോഡ് ചെയ്ത ഉടനെ മിഡിൽ പോർഷനിൽ വയ്ക്കാതെ ബോർഡർ പോർഷനിൽ വെച്ച് പെയിൻറ്റിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞ ശേഷം മാത്രം മിഡിൽ പോർഷനിലേക്ക് ഡോട്ടുകൾ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഡോട്ടുകൾ ഇട്ട് ഷെയ്ഡ് ചെയ്ത് കഴിയുമ്പോൾ ബോർഡറിനോട് ചേർന്ന് വരുന്ന പോർഷനിലൊക്കെ ഗ്യാപ്പുകൾ കാണുവാണെങ്കിൽ വീണ്ടും നമ്മൾക്ക് ചെറിയ ഡോട്ടുകൾ ഇട്ട് കൊടുത്ത് അത് ഫില്ല് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അതായത് ഗ്യാപ്പുള്ളിടത്ത് മാത്രം നമ്മൾ വീണ്ടും ഡോട്ടുകൾ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. നേരത്തെ നമ്മൾ ഡോട്ടുകൾ ഇട്ട് കൊടുത്തതിൻ്റെ മുകളിലേക്ക് വീണ്ടും വീണ്ടും ഡോട്ടുകൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ ചിത്രം ഡാർക്കായിട്ട് വരികയുള്ളൂ. അതുകൊണ്ട് ഗ്യാപ്പിൽ മാത്രം ഫില്ല് ചെയ്തെടുക്കുക. അങ്ങനെ ബിന്ദുജ മെത്തേഡ് യൂസ് ചെയ്ത് പീകോക്കിൻ്റെ ബോഡി വരുന്ന പോർഷൻസ് എല്ലാം ഷെയ്ഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നേരത്തെ നമ്മൾ റെഡിൻ്റെ ഷെയ്ഡിങ്ങിനായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്ന റെഡ് യൂസ് ചെയ്ത് പീകോക്കിൻ്റെ കണ്ണിലെ കൃഷ്ണമണിക്ക് വാഷിംഗ് അപ്ലൈ ചെയ്യുക. ഒരു പ്രാവശ്യം മാത്രം വാഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പീകോക്കിൻ്റെ ബീക്കും ലെഗും ഷെയ്ഡ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ ബേൺ സിയന്നയും ബ്ലാക്കുമാണ് എടുക്കുന്നത്. വളരെ കുറച്ച് ബേൺ സിയന്ന എടുക്കുക. ഇതിലേക്ക് ബ്രഷിൻ്റെ ടിപ്പിൽ വളരെ കുറച്ച് മാത്രമേ ഞാൻ ബ്ലാക്ക് എടുക്കുന്നുള്ളൂ. ബ്ലാക്ക് ഒരുപാട് കൂടാനായിട്ട് പാടില്ല. ഇത് നല്ലപോലെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് യൂസ് ചെയ്ത് ലേപന മെത്തേഡിൽ തന്നെ ബീക്കും കാലുകളും ഷെയ്ഡ് ചെയ്തെടുക്കുക. Thank you.
അങ്ങനെ ചിത്രത്തിലെ ഷെയ്ഡിംഗ് എല്ലാം ഏകദേശം കംപ്ലീറ്റായി. ഇനി ചെയ്യാനുള്ള ബ്ലാക്ക് ഔട്ട്ലൈനിങ് ആണ്. ബ്ലാക്ക് ഔട്ട്ലൈനിങ്ങിനായിട്ട് ഞാൻ അക്രിലിക് കളർ ബ്ലാക്കാണ് എടുക്കുന്നത്. ഇത് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. നേരത്തെ നമ്മൾ മിക്സ് ചെയ്യുന്ന പോലെ ഒരുപാട് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യരുത്. അങ്ങനെ വെള്ളം കൂടുകയാണെങ്കിൽ നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ അത് പടരും. വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സി യൂസ് ചെയ്ത് നേരത്തെ നമ്മൾ റെഡിൻ്റെ ഔട്ട്ലൈൻ ചെയ്ത പോലെ തന്നെ ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈൻ ചെയ്തെടുക്കുക. ഔട്ട്ലൈനിങ് ചെയ്യുമ്പോൾ വളരെ തിന്നായിട്ട് മാത്രം ഔട്ട്ലൈൻ ചെയ്തെടുക്കുക. എല്ലായിടത്തും ഒരേ തിക്നെസ്സിൽ വേണം ഔട്ട്ലൈൻ ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ ഫുൾ ചിത്രവും ഔട്ട്ലൈൻ ചെയ്തെടുക്കുക. ഇങ്ങനെ ഔട്ട്ലൈൻ ചെയ്ത ശേഷം ഏറ്റവും അവസാനം മാത്രം നമ്മൾ പീക്കോക്കിൻ്റെ കണ്ണുകൾ വരച്ച് ചിത്രം കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് 000 ലോങ് ഹെയർ ബ്രഷോ അല്ലെങ്കിൽ ലൈനർ ബ്രഷോ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഈ പോർഷൻ ഡിസൈൻ ചെയ്യുന്നതും ബ്ലാക്ക് യൂസ് ചെയ്തതാണ്. ആദ്യം കുറച്ച് തിക്കാക്കി ബ്ലാക്ക് ഒരു സെമി സർക്കിൾ പോലെ കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ചെറിയ കർവ് പോലെ തന്നെ വരച്ചു കൊടുക്കുക. അത് 3 കർവ് വേണം വരയ്ക്കാനായിട്ട്. അതിൻ്റെ സെക്കൻഡ് കർവിൽ വേണം മണിമാല ഡിസൈൻ വരച്ചു കൊടുക്കാൻ. ഇതുപോലെ ഡിസൈൻ ചെയ്യുമ്പോൾ ഓരോ പോർഷനും ഏകദേശം സെയിം പോലെ തന്നെ വേണം വരച്ചെടുക്കാനായിട്ട്. അതുപോലെ ഫസ്റ്റ് കർവിൻ്റെ എൻഡിങ്, അതായത് ഫസ്റ്റ് പോർഷൻ ഡിസൈനിൻ്റെ എൻഡിങ്ങിൽ വേണം അടുത്ത ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സെയിം മെത്തേഡിൽ തന്നെ ഗ്രീനിൻ്റെ പോർഷനിലും ഡിസൈൻ ചെയ്തെടുക്കുക. ഈ ഡിസൈൻ കവചം ചെയ്യുമ്പോഴും ഡ്രസ്സിൻ്റെ പോർഷനായ ഉത്തരധാമം ഊരുധാമമൊക്കെ ചെയ്യുമ്പോഴും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ബേസ് കോട്ടായിട്ട് ഗ്രീനോ ബ്ലൂവോ റെഡോ ഒക്കെ കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ബ്ലാക്ക് യൂസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ മറ്റ് ചിത്രങ്ങളിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. അങ്ങനെ ചിത്രത്തിലെ ബാക്കിയുള്ള പോർഷൻസിലെല്ലാം ഔട്ട്ലൈൻ ചെയ്തു. ഇനി നമ്മൾക്ക് പീക്കോക്കിൻ്റെ കണ്ണ് വരച്ച് കൊടുക്കാം. കണ്ണ് വരച്ച് കൊടുക്കുമ്പോഴും നേരത്തെ വാഷ് ചെയ്തിരുന്ന റെഡ് കാണുന്ന രീതിയിൽ വേണം ഷെയ്ഡിങ് കൊടുക്കാനായിട്ട്. ഫുള്ള് ബ്ലാക്ക് വരുന്ന രീതിയിൽ, ബ്ലാക്ക് ഇട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഷെയ്ഡിങ് കൊടുക്കരുത്. ആദ്യം കുറച്ച് തിക്കാക്കി മിഡിൽ പോർഷനിൽ ബ്ലാക്ക് കൊടുക്കുക. അതിനുശേഷം ചെറിയ ചെറിയ ലൈൻസ് വരച്ച് കൊടുത്ത് വേണം ഷെയ്ഡ് ചെയ്യാനായിട്ട്. പീക്കോക്കിൻ്റെ കണ്ണ് വരച്ച് നമ്മൾ ഈ ചിത്രം കംപ്ലീറ്റ് ചെയ്തെടുത്തു. അപ്പോൾ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ഒരു പീക്കോക്കിൻ്റെ ചിത്രമാണ് നമ്മൾ ഇന്ന് കണ്ടത്. എല്ലാവർക്കും ചിത്രം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് പറ്റുവാണെങ്കിൽ താഴെ കാണുന്ന മെയിലിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരിക. വേറൊന്നിനും അല്ല, വീഡിയോകൾ എത്രമാത്രം ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു ചിത്രം ഞാൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു ചിത്രവുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.